ടോസ് മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ആ ഞാൻ കേൾക്കുന്നുണ്ട്. സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മോർണിംഗ്. അത് ഒന്ന് നിങ്ങൾ മോഡറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുകയല്ല, ഇവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന എന്താണെന്നൊക്കെ റിയാസ് പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ പറയിപ്പിക്കണം. കാരണം അതേ ഒരു ഒരു ഞാൻ ഒടുവിലാണോ? തീർച്ചയായിട്ടും. നിങ്ങൾ മൂടിയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെല്ലാം ലോകരാഷ്ട്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് ഇദ്ദേഹം പറയണം. കഴിഞ്ഞ 10 വർഷം ഞാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാനൊന്നുമില്ല. ആ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ആ ഗവൺമെന്റിന് ഇവിടുത്തെ മതേതരത്വ ഭരണഘടനയെ, ഇവിടുത്തെ ജനാധിപത്യ ഭരണഘടനയെ നിഷ്പ്രയാസം വേണമെങ്കിൽ ഒരു ഹിന്ദുത്വ ഭരണഘടനയാക്കി മാറ്റാനുള്ള മൃഗീയ ഭൂരിപക്ഷം രാജ്യസഭയിൽ ലോക്സഭയിൽ ഉണ്ടായപ്പോൾ അവർ ഭരണഘടനയിൽ കൈവച്ചിട്ടില്ല. 2, ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിമിനും ഒരു വിമാനത്തിന്റെ ടയറിന് പോയിട്ട് വിമാനത്തിന്റെ എക്കണോമി ക്ലാസ്സിലോ വിമാനത്തിന്റെ ടയറിലോ പോയി ഇന്ത്യയെ വിട്ടു പോകേണ്ട ഇവിടുത്തെ ക്രൈസ്തവ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ഇവിടുന്ന് കർണാടകയിലൊന്ന് പോയി നോക്ക്. റിയാസ് അവിടെ നിൽക്കുക. ഞാൻ സംസാരിക്കുന്ന റിയാസ് ഇടയ്ക്കുണ്ട്, അതിനുള്ള ആയില്ല, ആകുമ്പോൾ ഞാൻ പറയാം. ആ ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ കർണാടകയിലും അവിടെയുള്ള സ്ഥലത്ത് ഒരുപക്ഷെ സംഘടനകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കർണാടകയുടെ ബജരംഗ് ദളിന്റെയോ ഇവിടുത്തെ VHPയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ഹൈന്ദവ തീവ്ര സംഘടനകളുടെ അവർ വിശ്വസിക്കുന്ന അവരുടെ മതപുസ്തകത്തിൽ എഴുതി വെച്ചതിന്റെ ബലത്തിലല്ല, ആ സംഘടനയുടെ പ്രവർത്തകർ തമ്മിലുണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങളുടെ പേരിലോ ആ സംഘടനയുടെ പ്രവർത്തകർ മറ്റ് സംഘടനകളോട് കാണിക്കുന്ന വ്യതിരക്തയുടെ പേരിലാണ് അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ കിതാബിൽ ബഹുദൈവ വിശ്വാസികളെ തല്ലി പുറത്താക്കാൻ, ക്രൈസ്തവരുടെ പള്ളി തകർക്കാനും ക്രൈസ്തവരുടെ കുർബാന അലങ്കോലപ്പെടുത്താനും ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കണമെന്നും ലോകാവസാനത്തോളം ഇത് പാലിക്കണമെന്നും അവരുടെ പുസ്തകത്തിൽ ഭാഗവതത്തിലോ രാമായണത്തിലോ എഴുതി വെച്ചിട്ടില്ല റിയാസേ. അതുകൊണ്ട് തന്നെ അത് ആ ഒരു മതേതര ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം ചെയ്യുന്നതാണെന്ന് അംഗീകരിക്കാൻ ബോധമുള്ളവർക്ക് പറ്റിയല്ല. പക്ഷെ ബഹുദൈവ വിശ്വാസികളെ ആട്ടി പുറത്താക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥം കൈതിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അങ്ങനെ എഴുതിയേക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ആരുടെയും പ്രശ്നമല്ല. പിന്നെ 2, താങ്കൾ പറഞ്ഞ തെറ്റാണ് മാപ്പ് പറഞ്ഞത്, OASIയോട് പോയി പണി നോക്കാനാ പറഞ്ഞത്. 2, മൂന്നാമത്തെ കാര്യം, ഒരു ഉത്തരവാദിത്ത സ്ഥാനത്ത് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ പ്രസ്താവന എപ്പോഴും നിയന്ത്രണ വിധേയമായിരിക്കണം. ഇത് ആ നിയന്ത്രണ വിധേയമല്ലാത്ത പ്രസ്താവന നടത്തിയാൽ സർക്കാരിന്റെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കണം. അത് രാജ്യ താല്പര്യമാണ്, അതിവിടെ ആരുടെ അടുത്ത് കീഴ്പ്പെടുന്നതല്ല. നേരെ തിരിച്ച് ഇവിടുത്തെ ഒരു BJP പ്രവർത്തകനാണത് പറഞ്ഞതെങ്കിൽ ഗവൺമെന്റ് ഇടപെടില്ല. പക്ഷെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കൊടുക്കൽ വാങ്ങലുകളുടെ ഈ കാലഘട്ടത്തിൽ സർക്കാരിന് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇങ്ങനെ ചെയ്യും, അത് ഏത് ഗവൺമെന്റ് ചെയ്യും. പക്ഷെ റിയാസെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ. നിങ്ങളുടെ സന്തോഷം ഞാൻ പറയുന്നില്ല, ഇത് കേട്ട് ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് പേഴ്സണിൽ ഞാൻ വെളിയിൽ ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് എൻ്റെതായ ചില ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട്, ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു. റിയാസെ സന്തോഷിക്കേണ്ട, ഇത് കേട്ട് ഇവിടുത്തെ ഇസ്ലാമിക വിശ്വാസികൾ സന്തോഷിച്ചുകൊണ്ട് തെറ്റാണ്. December-January കോമൺ സിവിൽ കോഡ് വരാൻ പോവുകയാണ്. December-January കോമൺ സിവിൽ കോഡിന്റെ ആദ്യത്തെ ബില്ല് നമ്മുടെ പാർലമെന്റിൽ ഏകദേശം എത്താറുണ്ട്. അതിനൊന്ന് ഞാൻ പറയാം, ഞാൻ അവിടെ നിൽക്കേ, താങ്കളാരാ എന്റെ കാര്യം പറയാം, താങ്കളാരാ അയാളുടെ ടൈമിൽ അയാൾ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? താന്റെ കാര്യം പറയാം, അയാളുടെ വീട്ടുകാരെയാണ് അയാൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലല്ല മോഡറേറ്ററെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ആരുടെയുള്ള 9 വയസ്സുള്ള കൊച്ചിനെ കല്യാണം കഴിക്കാൻ വന്നോ? എന്താ നിങ്ങളുടെ പ്രശ്നം? അതോ മുട്ടിലെഴിഞ്ഞ് നടക്കുന്ന കൊച്ചിനെ കാണുമ്പോ എനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഞാനിവിടെ അതിനെ കെട്ടുമെന്ന് ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രശ്നം? അതോ എന്റെ മരുമകൻ, നിങ്ങളുടെ ആരുടെ മരുമകന്റെ ഭാര്യയെ നിങ്ങളുടെ അമ്മായിയച്ഛൻ കെട്ടാൻ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ അതല്ലോ അല്ലോ പറയുന്നത്. കാര്യങ്ങൾ പറയാതെ ഞാൻ ഉളുപ്പില്ലാത്തതാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഉളുപ്പില്ലാത്ത ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച സുഹൃത്തെ, ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ നേരത്തെ റിയാസ് വെറുതെ കേൾക്കരുത്, മിണ്ടാതിരിക്കാമെങ്കിൽ കൂടുതൽ കേൾക്കുകയാണ്. ഇവർക്ക് ഇവർ ഒട്ടും ചെയ്യൂല, തൃക്കാക്കര കണ്ടില്ലേ ഇവന്റെ ജലാലെ നിർത്തി ജലാലെ ഞാൻ ഇവിടെ ഇറങ്ങും. മോഡറേറ്റർമാരെ ഒന്നുകിൽ നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാം. മോഡറേറ്റർമാരെ ഞങ്ങളെ പുറത്തോട്ട്.
ഈ ജലാലിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ റൂമിൽ വന്ന് പൊട്ടിത്തെറിക്കും ഒരു ഒറ്റ ഓട്ടം ഓടും. ടോസ്റ്റ് സംസാരിക്കും ആരും മൈക്ക് എടുക്കരുത്. ഞാൻ ടോസ് മാസ്റ്ററിനോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തർക്കും. അപ്പൊ ഒരു പാർട്ടിയുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്ന ഒരു വാർത്ത പറയുമ്പോൾ നോർമലി ആ രാജ്യ താല്പര്യത്തിന് വേണ്ടി അവർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ കണ്ടു അവർക്കെതിരെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ നിങ്ങൾ ഓർത്തോളൂ, അവരൊരു പ്രസ്താവന നടത്തിയപ്പോൾ നരേന്ദ്രമോദി വളരെ വ്യക്തമായി അവരെ താക്കീത് ചെയ്യുകയും അവരുടെ സ്ഥാനത്ത് അവരെ പിൻവലിക്കുകയും ചെയ്തെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അവരെ മത്സരിപ്പിച്ച് ഭൂരിപക്ഷത്തോട് ജയിപ്പിച്ചൊരു സ്ഥാനത്തെത്തിച്ചു. ഈ പ്രചാരണം നടത്തിയ ആളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക തലത്തിലോ ജനാധിപത്യ തലത്തിലോ ഒരു വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ അവരെ അംഗീകരിക്കും. ഇത് നമ്മളുടെ രാഷ്ട്രീയം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം അതേ സമയം എടുക്കുമെന്ന് പറഞ്ഞു നിർത്തിയാണ്, അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് ഇങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോൾ പോലും OICC പറഞ്ഞതിനോട് ഗവൺമെന്റ് പോയി പണി നോക്കാനാണ് പറഞ്ഞത്. നമ്മുടെ കാര്യം നമുക്കറിയാം, ഇടപെടണമെന്നാണ് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ കോമൺ സിവിൽ കോഡ് വരുമെന്ന് പറഞ്ഞത്? കോമൺ സിവിൽ കോഡ് വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിങ്ങൾക്കെതിരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ചർച്ച നടക്കുമെന്നും അവരിതാ ഇവിടുത്തെ ഇസ്ലാമിക ശക്തികൾ അതാണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഡിസംബർ ജനുവരിയോടെ പാർലമെന്റിൽ അതിന്റെ ഫസ്റ്റ് നക്കല് വരുമ്പോൾ തൊട്ട് പ്രക്ഷോഭം ചിലപ്പോൾ ആരംഭിക്കും. ആ സമയത്ത് ഇന്ത്യ മുസ്ലിങ്ങളുടെ കൂടെയും നിൽക്കേണ്ട സമയത്ത് നിന്നിട്ടുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ ആരെങ്കിലും ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി ഇസ്ലാമിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന് പറയാൻ എടുത്തു പറയാനുള്ള ഒരു ഉത്തമ മാതൃക ഗവൺമെന്റ് ഇപ്പൊ പൊക്കിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കോമൺ സിവിൽ കോഡ് വരുമ്പോൾ ഇത് ഞങ്ങളുടെ ഇന്റേണൽ മാറ്ററാണ്, ഇതിനകത്ത് കാര്യം ഇടപെടേണ്ട, അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ ആളുകൾ സംസാരിച്ച് ഞങ്ങൾ ശക്തമായ നടപടി എടുക്കുന്നു, ഇത് ഞങ്ങളുടെ കുടുംബത്തിനകത്തെ കാര്യമാണ്, ഒരുത്തനും മിണ്ടണ്ട എന്ന് പറയാനുള്ള ഗവൺമെന്റിന്റെ ആദ്യത്തെ നടപടിയാണെന്ന് നിങ്ങൾക്ക് ഡിസംബർ ജനുവരിയിലൂടെ മനസ്സിലാവും. അന്ന് തീരും ഈ പൊള്ളലൊക്കെ. താങ്ക് യു. ഓക്കെ, ആർക്കെങ്കിലും ചോദിച്ചോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടി വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ NRC വന്നപ്പോഴും CAA വന്നപ്പോഴും അത് നേരിട്ട് ഞങ്ങൾക്കറിയാം. ഇത്തരം വിഷയങ്ങൾ വരുമ്പോ ഏത് തരം നിലപാടെടുക്കണം? ടോസ്റ്റിന്റെ ഈ ഒരു ഭീഷണിയും കാര്യങ്ങളൊന്നും വേണ്ട. തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ തന്നെ ഇവിടെയുള്ള ഇന്ത്യ അല്ല, താങ്കൾ ഈ താങ്കൾ പറയുന്നത് താങ്കൾക്ക് NRC രൂപ ശർമ്മയായിട്ട് ടോസ് മാസ്റ്ററോട് ചോദിക്കാനുള്ള സമയമായിരുന്നു. ആരാണ് സംസാരിക്കുന്നത് ഇപ്പോൾ? അല്ല, ഞാൻ സംസാരിക്കുന്നത്. അല്ല, റിയാസ് ഇപ്പൊ ഇവിടുന്ന് മുങ്ങും, അതുകൊണ്ട് റിയാസ് ഇപ്പൊ ഇവിടുന്ന് പോകും. ഇവരിങ്ങനെ വലിയ രീതിയിൽ സംസാരിച്ചിട്ട് അതിൽ പിന്നെ നമ്മൾ ചോദ്യങ്ങളോ അതിന്റെ ഉത്തരവോ കൊടുക്കാൻ പാടില്ല. അത് തടസ്സപ്പെടുത്താനാണ് ഇവര് ശ്രമിക്കുന്നത്. അപ്പൊ അതിന് മോഡറേറ്റർമാർ റേഡിയോ തുറന്നു വെച്ചതുപോലെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. അപ്പൊ അതിന്റെ പോയിന്റുകൾ നമ്മൾ ഗണ്ണിക്കാൻ നിൽക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിട്ട് മറ്റുള്ള ആളുകളെ വിടുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും കുറച്ച് നല്ല രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ ഈ റൂമിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ കൂടി റിയാസാണോ സംസാരിക്കുന്നത്? അതെ അതെ അതെ. റിയാസിന് ടോസ് മാസ്റ്ററോട് ചോദിക്കാനുള്ള ചോദ്യത്തിന്റെ സമയമാണ്, ചോദിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് ടോസ്റ്റിനോട് പറയാനുള്ളത്, ടോസ്റ്റ് ഇപ്പൊ ഒരുപാട് ഈ പറയുന്ന സംഘപരിവാറിന് ഇതിനൊക്കെ വിളിപ്പിക്കുന്നത് കണ്ടു, അത് ടോസ്റ്റിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ ടോസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടി വെച്ചാൽ, ടോസ്റ്റ് ഈ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ടോസ്റ്റിനെ പോലെ. കാരണം ടോസ്റ്റ് ഒന്നും ഒരു ക്രിസ്ത്യാനികളുടെ പൊതുവായിട്ടുള്ള ഒരു ആളാണെന്നുള്ളത് ഞങ്ങളാരും ധരിക്കുന്നില്ല. ഞങ്ങളെന്നല്ല, ഇപ്പോ നമ്മളെ കേരളത്തിലെ പൊതുവായിട്ടുള്ള ക്രിസ്ത്യാനികളും ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പൊ ഇയാളിപ്പോ ഒരുപാട് കാര്യങ്ങൾ മൂടി വെച്ചിട്ടാണ് ഇവിടെ ഇപ്പൊ വിളിപ്പിക്കുന്നത്.
ഇരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഓരോ ദിവസങ്ങളും ഈ പറയുന്ന ഉത്തരേന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് നടക്കുന്ന ഓരോ ദളിതർക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും തന്നെ എതിരായിട്ട് നടക്കുന്ന ഓരോ ആക്രമണങ്ങളും നമ്മളൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാതെ ആരെയൊക്കെ വെളുപ്പിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടോസ്റ്റൊക്കെ ശരിക്കുള്ള എന്താ പറയുക ഒരു ചില യുക്തിവാദികളായാലും അല്ലെങ്കിൽ നിരീശ്വര അവർക്കും സമൂഹത്തോട് കുറച്ചൊരു ആത്മാർത്ഥത ഉണ്ടാവും. ഇതിപ്പോ ടോസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിദേശത്താണ് ജീവിക്കുന്നത്. അപ്പൊ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ടോസ്റ്റിനെ പോലുള്ള ആളുകൾ എടുത്തോണ്ടിരിക്കുന്നത്. ഇയാൾക്കൊന്നും മതവും ഇല്ല ഒരു കുന്തവും ഇല്ല എന്നുള്ളതാണ് അതിനെക്കൊണ്ട് ഇത്ര ആളുകളോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ് ആണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇതായിരുന്നോ ചോദ്യം? ഉത്തരേന്ത്യയില് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ മറ്റു മതസ്ഥർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സംഘപരിവാറിന്റെ ആശയ സംഹിതയായ ഭഗവത്ഗീത, രാമായണം, ഉപനിഷത്തുകൾ, മനുസ്മൃതിയോട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാ എന്ന് ആ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാത്തത് കൊണ്ട് തന്നെ സംഘപരിവാർ ആശയത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഭഗവത്ഗീതയിൽ നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉറ്റ മിത്രങ്ങളാക്കരുത് എന്ന് എഴുതി വെച്ചിട്ടില്ല അറിയാസെ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണം. ഇയാൾ സംസാരിച്ചത് ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന കേൾവിക്കാർ കേൾക്കരുന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട്. ഭഗവത്ഗീതയിലെ ഈ യെസ് കേൾക്കാവോ? ഞാൻ പറയുന്ന കേൾക്കാവോ? ഓക്കെ. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിലോ ഉപനിഷത്തുകളിലോ ഒരു യോഗത്തിലോ രാമായണത്തിലെ ഒരു കാണ്ഡത്തിൽ പോലും സത്യവിശ്വാസികളെ നിങ്ങൾ കാഫിറുകളെ മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ സംഘപരിവാർ അവിടെ ചെയ്യുന്ന അവരുടെ ഗ്രന്ഥത്തിന്റെ പുറത്താണെന്ന് എനിക്ക് അംഗീകരിക്കാനാവില്ല. ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും രാമനെയോ കൃഷ്ണനെയോ അവന്റെ ദൂതനെ അംഗീകരിക്കാത്തതിനെയും മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ സംഘപരിവാർ ചെയ്യുന്ന അവരുടെ ആശയ സംഹിതയുടെ പുറത്താണെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. കാഫിറുകളായ മാതാപിതാക്കളെ സത്യവിശ്വാസിയെ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുതെന്ന് എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പകരം ഒരു സംഘടനാ ലെവലിൽ നിൽക്കുമ്പോൾ ആ സംഘടനയിലെ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ അവരുടെ മതഗ്രന്ഥം ലോകാവസാനം വരെ പാലിക്കണമെന്ന് സംഘപരിവാറിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ കാണാനും എനിക്ക് റിയാസെ പറ്റില്ല. പകരം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെടുകയും ലോകാവസാനം വരെ ഇത് പാലിക്കണമെന്ന് നിർബന്ധനയുള്ളതുമായ ഒരു ഗ്രന്ഥത്തിൽ ബഹുദൈവ വിശ്വാസികളെ കൊന്നുകളയാൻ എഴുതി വെക്കുമ്പോൾ റിയാസെ അതിനെതിരെ നമ്മൾ തോളോട് തോൾ ചേർന്ന് താങ്കൾ പറയുന്ന ഈ ജനാധിപത്യ വിശ്വാസത്തിനെതിരാണ് അതെന്ന് അംഗീകരിച്ചുകൊണ്ട് പോരാടാനാണ് താങ്കൾ നിൽക്കേണ്ടത്. ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത ഏതെങ്കിലും ഒരു പ്രവാചകൻ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെയാണ് റിയാസെ നമ്മൾ നിലകൊള്ളേണ്ടത്. മനുഷ്യനിന്മേൽ നിയമം ഉണ്ടാക്കാൻ ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് അധികാരമില്ലെന്നും പകരം ആ നിയമം ഉണ്ടാക്കാൻ ഒരു ദൈവത്തിന് മാത്രമേ ഉള്ളെന്നും ആ ദൈവത്തിന്റെ നിയമത്തിന്റെ കീഴിൽ എല്ലാവരും ജീവിക്കണമെന്നും ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ റിയാസെ ജനാധിപത്യത്തിനെതിരാണത്. അതിനെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കണം. താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ജനാധിപത്യമായി നിൽക്കുമ്പോൾ മത നിയമങ്ങളെയും മതഗ്രന്ഥങ്ങളെയും എടുത്ത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി ആരെങ്കിലും പോരാടുന്നുണ്ടെങ്കിൽ അവരോട് അതിനെ അധ്വാനം ചെയ്ത് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ റിയാസിന് ധൈര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, തന്റെടമുണ്ടെങ്കിൽ ഇറങ്ങി റിയാസെ. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമസ്കാരം, ഞാൻ സംസാരിച്ചോട്ടെ? ആരാണ്? സദാശിവൻ. സദാശിവൻ സംസാരിക്കട്ടെ. ഞാൻ ഈ കാര്യത്തില് പറയുന്നത് നമ്മുടെ മാസ്റ്റർ എനിക്കൊരു കൗണ്ടർ തരാമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ സംസാരിച്ച് ഉടനെ തീർക്കാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് നമ്മുടെ പ്രബുദ്ധത ഉള്ള ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പറയുന്നത്, പ്രബുദ്ധത. ഇപ്പൊ യഥാർത്ഥത്തില് ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പ് അല്ലെ ഒരു 10 കൊല്ലം മുമ്പ് ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആർക്കും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രബുദ്ധതകളൊന്നുമില്ല. വേണ്ട, ഒരു 2 ആഴ്ച മുമ്പ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കില്ല. ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും ഇന്ന് മറന്നു പോകുന്നു. ഇപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാര് അവർ രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് മാറ്റി പറയുക,
ഉച്ചയ്ക്ക് പറയുന്നത് വൈകിട്ട് മാറ്റി പറയാം, പിറ്റേ ദിവസം വേറൊരു കാര്യം പറയാം. ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഇതൊക്കെ ബാങ്ക് ലക്ഷ്യമാക്കിയാണ്, വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള പ്രയോഗങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ഈ പ്രബുദ്ധത അതില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് അറിയാം, നിർമാല്യം ഇവിടെ എം ടി വാസുദേവൻ നേരെ നിർമ്മിച്ചു. അതിൽ പറയുന്ന കാര്യത്തിന് എത്ര പേര് പ്രതിഷേധിച്ചു? അതൊരു വിമർശനപരമായിട്ടെടുത്തു, അത് ആ സമൂഹത്തിലുള്ള ഒരു വിമർശനപരമായിട്ടെടുത്തു. അതുപോലെ തന്നെ ദൈവങ്ങൾ കാലുമാറുന്നു, ദൈവം കാലുമാറുന്നു, അതിവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഈ കാര്യത്തിൽ എഫ് എം ഹുസൈൻ്റെ കാര്യം പറഞ്ഞു, നഗ്നമായിട്ട് സരസ്വതിയെ വരച്ചു. അതിനെയൊക്കെ ഇവിടുത്തെ ബുദ്ധിജീവികളും മറ്റുള്ളവരും ന്യായീകരിച്ചിട്ടില്ലേ? അപ്പൊ അത് കലാകാരന്റെ ആവിഷ്കാരം. പി എം ആന്റണിയുടെ നാടകം ഉണ്ടായി, ക്രിസ്തുവിന്റെ 6-ാം തിരുമുറുക. ഇവിടുത്തെ സാഹിത്യകാരന്മാരും മറ്റുള്ള ആളുകളും അതിനെപ്പറ്റി ഇതെല്ലാം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ ബാങ്കാണ് പ്രശ്നം, വോട്ട് ബാങ്കാണ് പ്രശ്നം. അപ്പൊ രാഷ്ട്രീയത്തിനകത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി, വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും രാവിലെ ഒന്ന് പറയും, അവർ ഉച്ചയ്ക്ക് വേറൊരു കാര്യം പറയും, പിറ്റേ ദിവസം വേറൊരു കാര്യം പറയും. ഈ പ്രബുദ്ധതയുള്ള മനുഷ്യനുള്ള യുക്തിയുള്ളവരാണ്, എല്ലാവർക്കും യുക്തിയുണ്ട്. ആ യുക്തി വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മനുഷ്യരെ തീരുമാനിക്കുന്നത്. അപ്പൊ യുക്തിയില്ലാത്തവരല്ല, സാധാരണക്കാർക്ക് വരെ യുക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഈ വിമർശിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിമർശനം എന്ന് പറയുന്നതാണ് പുരോഗതിയുടെ അടിസ്ഥാനം. എല്ലാം വിമർശിക്കപ്പെടും, വിമർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? മതവിമർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഇവിടെ ശ്രീകൃഷ്ണ 16,000 തൊട്ട് ഭാര്യ ഉണ്ടെന്ന് ഒരുത്തം പറഞ്ഞു. എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. നാത്തെ അതിന് മറുപടി പറഞ്ഞേക്കണം. താങ്കൾ തുടരണം, താങ്കളിലേക്ക് തിരിച്ചു വരും. ഞാൻ ഫൈസലിലേക്ക് ഒന്ന് പോകുന്നു. ഫൈസൽ, താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് താങ്കൾ ഒറ്റയ്ക്കാണ് ഇവിടെ മറുപടി പറയേണ്ടത്. ഓക്കെ, ഞാൻ മറുപടി പറയാം, അത് കുഴപ്പമുള്ള വിഷയം തന്നെ. ഇപ്പം ഈ ഈ മാഡം അല്ലെങ്കിൽ ഈ സ്ത്രീ നമ്മൾ പറഞ്ഞത് ബുഹാരിയിലുള്ള ഒരു ഹദീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ബുഹാരിയിലെ ഹദീസുകൾ തന്നെ എന്ത് വാലിഡിറ്റിയാണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം മുഹമ്മദ് നബി ജനിച്ചത് 570 അത് കഴിഞ്ഞ് ഏതാണ്ട് 200 കഴിഞ്ഞിട്ടാണ് ബുഹാരി ജനിച്ചത് തന്നെ. ഇന്നലെ നടന്ന കാര്യങ്ങൾ തന്നെ നമുക്കിപ്പോഴും ഓർമ്മയില്ല. എൻ്റെ പിതാക്കളിലും പിതാക്കളുടെ പിതാക്കളിൽ നിന്നാണ് ഇത് കിട്ടി എന്നുള്ള രൂപത്തിലാണ് ഇത് എഴുതി വെച്ചത്. അല്ലാതെ എവിടെയും മുഹമ്മദ് നബി പറഞ്ഞു എന്നുള്ളതിലല്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ 3 ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ എടുക്കുന്നത്. ഒന്ന് ബുഹാരി, ഒന്ന് മുസ്ലിം, പിന്നെ ഖുറാൻ. അല്ലെങ്കിൽ ആദ്യം ഖുറാൻ, ബുഹാരി, മുസ്ലിം. ഈ ഇതിൽ എഴുതി വെച്ചത് മാത്രമേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ആ മാഡം പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ, എന്തിനാണ് ഇത് ഇത്ര മാത്രം പൊള്ളേണ്ടത്? ഒരു ഇത് ഒരു ഫാസിസ്റ്റ് ജീവിത രീതിയാണ്. ഫാസിസ്റ്റ് ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നേച്ചർ? അതിനൊരു ഒരു 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 തലവനുണ്ടാകും. ആ തലവനെ എന്തിനാണ് എതിർക്കുന്നത്? അവരെല്ലാം ഇവർ ഭയങ്കര അസ്വസ്ഥമായിട്ടേ കാണുള്ളൂ. അത് നമ്മൾക്ക് കാണാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിൽ എന്താ സംഭവിച്ചതെന്ന്. അവർക്ക് വിമർശനം ഉൾക്കൊള്ളാനോ അതിന് സഹിക്കാനോ ഉള്ള കഴിവില്ല. വിമർശനം ചെയ്യുന്നത് മതനിന്ദയാണെന്നാണ് പറയുന്നത്. മതനിന്ദ വേറെ, വിമർശനം വേറെ. വിമർശനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എന്താണോ സംഭവിച്ചത്, ആക്ച്വൽ എന്താണോ പ്രാമാണിക ഗ്രന്ഥങ്ങളിലുള്ളത്, അത് മാത്രമേ പറയുന്നുള്ളൂ. അതിനെയാണ് വിമർശനം എന്ന് പറയുന്നത്. മതനിന്ദ എന്ന് പറയുന്നത് വേറെയാണ്. ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയും, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മതനിന്ദ എന്ന് പറയുന്നത്. ആധുനിക സമൂഹത്തിൽ ഇമാതിരി മതങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ ജനാധിപത്യത്തിലൂടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ. ഇപ്പൊ നേരത്തെ ടോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏക സിവിൽ കോഡ് ഇവിടെ വരാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരു വിഭാഗം മുസ്ലിമുകളിൽ നിന്നായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഒരു സിവിൽ കോഡും ക്രിമിനൽ കോഡും ഉള്ളത്. ആ സിവിൽ കോഡ് മാറി എല്ലാവർക്കും ഒരു തുല്യ നിയമം എന്നുള്ളത് വരുന്നത് വളരെ ശ്ലാഘനീയമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ്. അങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പ്രായോഗിക തലത്തിൽ അതിന് അപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാകും ഈ മത നിയമങ്ങളെല്ലാം
അപ്രോച്ച് അവറുകളാണ്, അത് എക്സ്പയർ ആയതാണ്, അത് അത് തോട്ടിലെറിഞ്ഞു കളയേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കും. ഇനി ഇവര് ലോകാവസാനം വരെയും ഈ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പാലിക്കപ്പെടണം എന്ന് പറയുകയാണെങ്കിൽ പറയണമെങ്കിൽ ഈ ഈ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഓൾറെഡി അവരുടെ പുസ്തകത്തിലുള്ളത് കണ്ടു. അറബി നാട്ടിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് വരും, അത് നടന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, അനാഥനായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രോഗങ്ങൾ അധികരിക്കും. പിന്നെ വേറെന്താണ്, വസ്ത്രം ധരിച്ചിട്ട് നഗ്നരായിട്ടുള്ള സ്ത്രീകൾ നടക്കും. ഇതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ കാണാം. ഇനിയെങ്കിലും അവർക്ക് മാറിക്കൂടെ, ഇനിയെങ്കിലും ഒരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് അവർക്ക് വന്നൂടെ. ഇത്രയും ഞാൻ പറയുന്നുള്ളു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ക്ലിയർ ആണ്. താങ്കളിലേക്ക് വരാം. ടിസൺ ബ്രദർ താങ്കളെ കാണുന്നുണ്ട്, ജിയോയെ കാണുന്നുണ്ട്, അനിമലിനെ കാണുന്നുണ്ട്, ഷെഫിന മേടത്തെ കാണുന്നുണ്ട്. ഞാൻ കൊടുന്തോട്ടം പാസ്റ്ററിലേക്ക് ഒന്ന് പോവുകയാണ്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. മതം നിന്ന ഇന്നിപ്പോ ചർച്ച വന്നിരിക്കുന്ന അതാണ്. വിമർശനമുണ്ട്, പഠനപരമായിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്, പ്രതിരോധമായിട്ടുണ്ട്. താങ്കൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഇതൊരു ഒരു വ്യക്തമായി കുറെ കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്തിൽ നിന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഫസീൽ. ഫസീൽ പറഞ്ഞതിനോട് യോജിപ്പ് തന്നെയാണ്. ചില നാൾക്കപ്പുറത്ത് ഒരു ആക്ടിവിസ്റ്റ് സലീം കുമാർ, അദ്ദേഹം വർഷങ്ങൾക്കപ്പുറത്താണ്, വൈക്കത്ത് വെച്ച് ഈ മനുസ്മൃതി കത്തിച്ചു വലിയ പ്രകടനം നടത്തുമ്പോഴേക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. പിന്നെ കേട്ടത് അദ്ദേഹത്തിന്റെ അനുഗാമികൾ മുദ്രാവാക്യം വിളിച്ചത് വേണ്ടി വന്നാൽ ഖുറാനും ബൈബിളും കത്തിക്കുമെന്നാണ്. അതിന് സാധ്യത ഉണ്ടാകണം മനുഷ്യന്, ഖുറാനും ബൈബിളും ഒക്കെ കത്തിക്കാനും വിമർശിക്കാനും വിശ്വസിക്കാനുമുള്ള സാധ്യത ഉണ്ടാകണം. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ് വിശ്വാസം പലപ്പോഴും മുമ്പോട്ട് വെക്കുന്നത്. അത് ആധുനിക മനുഷ്യന്, പരിഷ്കൃത മനുഷ്യന് ചേരാത്ത ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സിറ്റീസ് എന്തായിരുന്നു പണ്ട് നടന്നത്, അത് അതേപടി നിലനിർത്തണം എന്ന് വരുന്നിടത്താണ് ഒരു ജനാധിപത്യവാദിക്ക് മതവിശ്വാസത്തോട് ഒരു കലഹം ഉണ്ടാകുന്നത്. ആ കലഹം ന്യായമാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഉണ്ടായത് ആ കലഹത്തിൽ നിന്നാണ്. എല്ലാ ഭരണഘടനകളും ഉണ്ടായത് മതങ്ങളോടും വിശ്വാസധാരകളോടും മറ്റ് നിയമങ്ങളോടും ഒക്കെ കലഹിച്ചാണ്. അത് കേവലം മതനിയമങ്ങളെ മാത്രമല്ല, ഹമ്മുറാബി കോഡാണ് ലോകത്തിലെ ഏറ്റവും ഏൻഷ്യൻ്റ് വൺ, ഹമ്മുറബി. ഈ ഹമ്മുറബിയുടെ കോഡിൽ നിന്നാണ് മിക്കവാറും ഇതര നിയമങ്ങൾ ലോകത്തുണ്ടായത്. പിന്നെ ഏൽ എഷ്നുന്ന ഇങ്ങനെയൊക്കെ കോഡുകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അകനാനൂറ്, പുറനാനൂറ് ഇങ്ങനെയൊക്കെ റൂൾസും കോഡ്സും ഒക്കെ ലോകത്തിൽ നിലനിന്നിരുന്നു. അപ്പം അത് ചിലതൊക്കെ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കാരണം അന്ന് മതജീവിതമാണ് പ്രധാനമായിട്ടും. അപൂർവമായിട്ട് മാത്രമേ ഭൗതികവാദത്തിൻ്റെ റോള് ചരിത്രത്തിൽ കാണുന്നു. ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങളിൽ ചാർവാകനിസത്തിലൂടെ ഒക്കെ നമുക്ക് ഭൗതികവാദത്തിൻ്റെ പങ്ക് കാണാം. എന്നാൽ മതസംഹിതകളിലാണ് ലോകം കൂടുതൽ അഭിരമിച്ചു പോന്നിട്ടുള്ളത്. അത് സംസ്കരിച്ച് കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടാൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് സതി. ഈ സതി നിരോധിച്ചുകൊണ്ട് ഉത്തരവായി. അപ്പം ഈ സതി നിരോധിക്കുന്നത് മുമ്പ് സതി വിമർശിക്കുന്ന മതം നിന്നയാൽ, പക്ഷേ വിമർശിച്ചില്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്നത് എത്ര സ്ത്രീകൾ കൂടുതൽ മരിക്കും, എത്ര ദുരിതങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇങ്ങനെ ഇനിയും മതങ്ങളിൽ നിന്ന് പരിഷ്കരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. മതത്തിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പല നിയമങ്ങളും കാടൻ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ തന്നെ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. അപ്പം നിയമങ്ങളും ജീവിതചര്യകളും കാലോചിതമായി വിമർശിക്കപ്പെടുമ്പോൾ അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ നടന്ന സംഭവത്തിൽ ബി ജെ പിയുടെ വക്താവ് മുഹമ്മദിനെ നിന്ദിച്ചു എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ നബി നിന്ന വി അല്ലെങ്കിൽ പ്രവാചക നിന്ന അല്ലെ ദൈവ നിന്ന ബ്ലാസ്ഫമി, ഇത് ശരിക്കും നിർവചിക്കപ്പെടണം. ഈ ബ്ലാസ്ഫമി പോലും ആഭ്യന്തര നിയമമാണ്. അതായത് ഒരു വിശ്വാസി അയാളുടെ ആഭ്യന്തരമായ ലോകത്തിരുന്നുകൊണ്ട് മതത്തെ വിമർശിക്കുന്നതിൻ്റെ കാര്യമാണ്. ഇപ്പൊ എനിക്ക്, ഞാൻ ക്രൈസ്തവനാണ്, എനിക്കെന്താണ് രാമന്റെ നിന്ന അല്ലെങ്കിൽ കൂടി രാമന്റെ ദൈവത്വം നിരാകരിക്കാൻ എനിക്കെന്താ പ്രശ്നം? നിരാകരിക്കാൻ രാമന്റെ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അള്ളാഹുവിന്റെ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യണമെന്നോ എനിക്ക് ബാധ്യതയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാനുള്ള ബാധ്യത മുസ്ലിങ്ങൾക്കില്ല. ക്രിസ്തുവിന്റെ ദൈവത്വോ അല്ലെങ്കിൽ അസ്തിത്വോ പോലും അംഗീകരിക്കാനുള്ള ബാധ്യത ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം, എന്റെ വിശ്വാസം നിങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്തോണം, ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും. ഈ ഒരു ധാർഷ്ട്യം, ഈ ഒരു ഫാസിസം, അത് മനുഷ്യന്റെ ഉള്ളിൽ കടന്നുകൂടുന്നു. അത് ശരിയായ ഒന്നല്ല. അതിന്റെ തെളിവാണിപ്പോ ഇപ്പൊ എന്താ കണ്ടുവരുന്നത്? ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയായിട്ടുള്ള
വ്യാപാര കരാറുകളൊക്കെ അവസാനിപ്പിക്കുന്നൊക്കെ ഭീഷണിയാണ് വരുന്നത്. ഇന്ത്യക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അങ്ങനെ വന്നാലും സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് കടപ്പാടുണ്ട്. നമുക്ക് തിരിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെ ഇന്നുള്ള പരിസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യ കൊടുത്ത മാൻ പവർ വലുതാണ്. അവർക്ക് സ്വന്തമായിട്ട് സൈനിക ശേഷിയൊന്നുമില്ല. പെട്രോ ഡോളറിൻ്റെ മാത്രം പവർ നിൽക്കുന്ന രാജ്യങ്ങൾ ഇങ്ങനെ കാട്ടി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ അതിന് തലവെച്ച് കൊടുക്കേണ്ട ഒരു കാര്യവും ഇന്ത്യ പോലെ വലിയ വൈവിധ്യങ്ങളുടെ ഒരു രാജ്യത്ത് ഒരാവശ്യമുള്ള കാര്യമല്ല. കാരണം ഇവരുടെ ജീവിതവും ചിന്തയെല്ലാം ഇങ്ങനെ പോകുന്ന എന്താണ്? കാരണം ഒരു അവരുടെ ഹദീസിലുള്ളതോ ഖുർആനിലുള്ളതോ ആയ ഒരു പരാമർശം, അല്ലെങ്കിൽ ബൈബിളിലുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സൂത്രം സൂചിപ്പിച്ച പോലെ രാമനെയോ കൃഷ്ണനെയോ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കൃതി പുറത്തിറങ്ങുന്നു. എന്തിനാണ് അസഹിഷ്ണുത? രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞ അംബേദ്കറിലെ പുസ്തകം എഴുതിയെ. അപ്പൊ രാമനെയും കൃഷ്ണനെയും വിമർശിച്ച അതേ നാവ് കൊണ്ട് മുഹമ്മദിനെയും ക്രിസ്തുവിനെയും പൗലോസ്ലിയെയും ഒക്കെ വിമർശിക്കപ്പെടണം. എന്താണ് അസഹിഷ്ണുത? ആ വിമർശനങ്ങൾക്ക് തത്തുല്യ അളവിൽ മറുപടി പറയുന്ന ഇടത്താണ് ഒരു മതവിശ്വാസിയുടെ അല്ലെങ്കിൽ ഇപ്പുറത്ത് സിദ്ധാന്തപരമായ കരുത്തുള്ളവരുടെ കഴിവ് പ്രകടമാക്കേണ്ട അവിടെയാണ്. അതങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു നബി, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ മുഹമ്മദിന്റെ പ്രായമാണ് വിചിതനം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം മുഹമ്മദിന്റെ പ്രായവും വിവാഹവും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം അന്ന് പ്രവാചകനല്ല. 45 വയസ്സോ 40 വയസ്സോ ഖദീജയ്ക്ക് പ്രായമുള്ളപ്പോ 25 വയസ്സുള്ള മുഹമ്മദ് വിവാഹം കഴിക്കുന്ന ഇന്നാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. കാരണം രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അക്കാര്യത്തിൽ യോജിപ്പിലെത്തിയാൽ പിന്നെ നമുക്കൊരു പ്രശ്നം അവിടെ വരുന്നില്ല. പക്ഷെ വിമർശനം വരുന്നത് അത് മാതൃകയാണ്, അദ്ദേഹത്തിൽ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ മാതൃക എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള എന്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അംഗീകരിക്കണം, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം. ഇന്നും ആ ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യാം, എന്ത് 25 കാരനെ 40 കാരിയെ കിട്ടിക്കൂടെ, അത് നടക്കില്ല ഇവിടെ. അത് കേട്ടോ, അത് നടക്കട്ടെ, അതിനകത്ത് ഒരു പ്രശ്നവും ആരും പറയുന്നില്ല. പക്ഷെ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമെന്നോ ഇങ്ങനെയാണ് ജീവിതത്തിന്റെ മനോഹാരിതയെന്നോ പറഞ്ഞു വന്നാൽ അതങ്ങനെയല്ല എന്ന് പറയാനുള്ള എന്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊക്കെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നത്. ഇത്തരം കേസുകളൊന്നും കോർട്ടിൽ നിലനിൽക്കില്ല. കാരണം കോർട്ടിൽ ഡിഫൈൻ ചെയ്യാൻ പാടാണ് എന്താണ് ഈ പ്രവാചക നിന്ന, എന്താണ് ഈ മത നിന്ന. ഒരിക്കലും ഈ പ്രവാചക നിന്ന സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഹദീസ് ഉദ്ധരിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. എക്സാമ്പിൾ, സുനൻ അന്നസായി 3939, ഞാൻ ആ അത് ഉദ്ധരിച്ചു. ഉദ്ധരിച്ചിട്ട് പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ലോകത്ത് പെണ്ണും അത്തറുമാണ് എന്ന് മുഹമ്മദ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറയുന്നൊരു ഒരു ഒരു ഹദീസുണ്ട്. ഈ ഹദീസ് വായിച്ചിട്ട് അദ്ദേഹം കൂടുതൽ പെണ്ണിനെയും അത്തറിനെയും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെങ്ങനെ നബി നിന്നയാകും, അല്ലെങ്കിൽ പ്രവാചക നിന്നയാകും? അപ്പോൾ ഈ പ്രവാചക നിന്ന ആദ്യം ഡിഫൈൻ ചെയ്യണം. ദാ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, ഇന്ന ഇന്ന ആയത്തുകളല്ല ശരി, അത് പറയാനായിട്ട് പാടില്ല. അപ്പൊ ഇതിനെ ഒരു വിധത്തിലും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ ന്യായീകരിക്കാൻ പറ്റില്ല. മനുഷ്യൻ അവന്റെ സ്വതന്ത്രമായ യുക്തിബോധത്തിലും ചിന്തയിലും അതിന് യാതൊരു പരിധിയില്ലാതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 153A എന്ന് പറഞ്ഞൊരു കാടൻ നിയമമാണ്, അത് എടുത്തു കളയേണ്ടതാണ്. ആരെയും വിമർശിക്കാൻ, ഏത് ചിന്തയെയും വിമർശിക്കാനുള്ള നമ്മുടെ അവകാശം, നിരാകരിക്കാനുള്ള നമ്മുടെ അവകാശം, അത് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി. മറ്റുള്ളവർ ആരാണ്ട് നിർബന്ധിച്ചോ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ? നിങ്ങൾ മാറി ഇപ്പുറത്തൊരു റൂമിട്ടോ അല്ലെങ്കിൽ ബദലായിട്ട് നിങ്ങളുടെ പ്രതിഷേധം ആശയങ്ങളിലൂടെ അവതരിപ്പിക്കണം. അതിന് സ്ഥാപനം തല്ലി തീർത്തിട്ടോ സമരം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. കാരണം മഹത്തരമായ ഒരു ആശയം കയ്യിലുണ്ടെങ്കിൽ ഇപ്പുറത്തെ വിമർശനത്തെ പേടിക്കുന്നതിനാ? വിമർശനങ്ങളെ ഭയപ്പെടുന്നവരുടെ പക്കൽ നല്ല ഒരു ആശയമില്ല എന്ന് തന്നെ നമ്മൾ ഊഹിക്കേണ്ടി വരും. ഇവിടെ ഫസീൽ പറഞ്ഞ ആശയങ്ങളോട് എനിക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളോടും യോജിപ്പാണ്. വിയോജിപ്പ്, ഞാനൊരു ക്രിസ്ത്യനാണ്. ആ നിലയിൽ എനിക്ക് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു സബ്ജക്റ്റീവ് മൊറാലിറ്റിയാണ്. കാലോചിതമായിട്ട് മൊറാലിറ്റി പരിഷ്കരിക്കപ്പെടണം, അതിന് അനിവാര്യമായ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സിദ്ധാന്തത്തെയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ടോസ്റ്റ് പറഞ്ഞ പോലെ, ടോസ്റ്റ് പറഞ്ഞാൽ കേട്ടില്ല, ടോസ്റ്റിനെ ഉദ്ധരിച്ചു ഒരാൾ. അപ്പോൾ എത്ര കാലം മുമ്പോട്ട് പോയാലും മനുഷ്യരാശിക്ക് ഗുണപ്രദമായ നിബന്ധനകൾ, നിയമങ്ങൾ, അത് ലോകത്തിൽ വരട്ടെ, അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കതിൽ വിമുഖരായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് അനുകൂലമായി വിധി സമ്പാദിച്ചു. നിങ്ങൾ എന്തിനാണ് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്നത്? അവരുടെ കാര്യമാണ്, അത് ഏത് മതത്തിൽപ്പെട്ടവരുമാകട്ടെ അവരുടെ കാര്യമാണ്. നിങ്ങൾ അവർക്ക് സ്വർഗം കൊടുക്കണ്ടെന്നേ, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളോ സ്വർഗമോ നിങ്ങളുടെ മഹിമയൊന്നും അവർക്ക് കൊടുക്കണ്ട. അവർ ജീവിക്കട്ടെ, ആ ജീവിതം അവർ തിരഞ്ഞെടുത്തതിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ ആര്? ഇതാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് ഏതൊരാൾക്കും അയാളുടെ സ്വാതന്ത്ര്യം പോലെ ജീവിക്കാൻ, ഇൻക്ലൂഷൻസ് ആകാതെ ജീവിക്കാനുള്ള സാവകാശമുണ്ട് ഈ രാജ്യത്ത്. അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്കതിനോട് മുഖം തിരിച്ചു നിൽക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പരിധിയില്ലാതെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഓക്കെ.
വളരെ ക്ലിയർ ആണ് ഞാൻ മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് ഓരോരുത്തർ അല്ല അപ്പൊ ഇപ്പൊ അവര് ഒരുമിച്ച് പൊക്കോട്ടെ ആരാണ് ചോദിക്കുന്നത് ഉസ്മാനാണോ ഉസ്മാനാണ് അല്ല അപ്പൊ കൊടുത്തോട്ടം പറയാണ് അവരൊരുമിച്ച് ജീവിക്കട്ടെ നിങ്ങൾ എന്തിനാ ഇടപെടണമെന്ന് ചോദിച്ചില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ലൗചിക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബിഷപ്പും പാർട്ടിയും ഒക്കെ കേറുന്ന എന്തിനാ അവരിഷ്ടപ്പെട്ട അങ്ങ് ജീവിച്ചോളല്ലേ പാസ്റ്ററെ ഉത്തരം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രണയ വിവാഹവും ലൗചികവും അങ്ങനെയൊന്നും ഡിവൈൻ ചെയ്യേണ്ട സാഹിബ് അവരുടെ ഇഷ്ടമാണല്ലോ അത് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആരാ അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആരാ നമ്മള് ഈ പ്രണയ വിവാഹം പണ്ട് മുതലുണ്ടെന്നേ അതിനേക്കാരും പറഞ്ഞു അപ്പൊ ഉമാ തോമസ് ഒരു ഹിന്ദു ആണ് പി ടി തോമസ് അവരെ വിവാഹം ചെയ്തു വല്ല കോളിലൊക്കെ ഉണ്ടായോ രാജ്യത്ത് എവിടെയും പ്രശ്നം ഉണ്ടായോ എത്രയോ വിവാഹങ്ങൾ അങ്ങനെ നടക്കുന്നു മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചു വല്ല പ്രശ്നമുണ്ടോ അപ്പൊ ഇതൊന്നും ലൗജിഹാദല്ല ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ലക്ഷ്യമിട്ട് ഒരാളെ വിവാഹം കഴിക്കുന്നു ഈ ശൈലി അത് ആര് ചെയ്താലും തെറ്റാണ് അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നു നിഗൂഢമായി അത്തരം പ്രവർത്തനങ്ങളിൽ പെൺകുട്ടികളെ വല വീശി പിടിക്കുന്ന ഗാങ്ങുകൾ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഡൽഹിയോ കേരളമോ ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതൊരു വസ്തുതയാണ് ഞങ്ങൾ അത്ര ആളെ കൗൺസിലിംഗ് ചെയ്ത് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം പ്രവണതകൾ എന്ന് അതില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് ആ രീതിയെ മാത്രമേ എതിർത്തുള്ളൂ അതിനല്ലാതെ ഒരാൾ രണ്ടുപേരും മുസ്ലിം ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനി മുസ്ലിമിനെയോ വേറൊരാളെ വിവാഹം കഴിച്ചതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ പ്രമുഖനായ ഒരു നിരീശ്വരവാദിയുടെ നമുക്കൊക്കെ അറിയാവുന്ന ഒരാളുടെ ഭാര്യ ഞങ്ങളുടെ ഐ പി സി ചെറിച്ച് പോകുന്ന ആളാണ് കോട്ടയം ജില്ലയിൽ മനസ്സിലായിക്കണം അദ്ദേഹം ഭാര്യ അനുവദിച്ചിട്ടുണ്ട് നിന്നെ കൃഷ്ണൻ്റെ പൊക്കോളാൻ പറഞ്ഞ് യുക്തിവാദി സംഘത്തിന്റെ പ്രമുഖ പ്രവർത്തകനാണ് നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ ചർച്ചിലാണ് വരുന്നത് ആരാണ്ട് തന്നെ അപ്പോ അതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നതൊക്കെ പക്ഷെ മതപരിവർത്തനത്തിന് ഇങ്ങനെയുള്ള ഒരു വഴി സ്വീകരിക്കുന്നത് തെറ്റാണ് അത് അതിന് മാത്രമേ അല്ല അത് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ ആരാണ് മതപരിവർത്തനത്തിന് മതപരിവർത്തനത്തിന് ഇന്ത്യയിൽ അങ്ങനെ മതപരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ആ വഴി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ല സാറ് ഡാറ്റ ഇട്ടെ എന്റെ കയ്യിൽ ഇല്ല ഡാറ്റ ആ ഓക്കെ ഇയാളോട് ചോദിച്ചില്ല ഉസ്മാനോട് എനിക്ക് ഒരേ ബോംബ് പൊട്ടിച്ച് അതിന്റെ ചരിത്രം നിനക്കറിയോ ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ കൊടുത്തോട്ടെ സാറിനോട് ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം ചോദിക്കാനുള്ള സമയമാണ് നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാം ആർക്കെങ്കിലും ചോദ്യമുണ്ടോ കൊടുത്തോട്ടം മാസ്റ്റർ ഇപ്പൊ ഈ പ്രശ്നം ഇത്രയും നൂപുർ ശർമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത്രയും വലിയ ഇന്ന് രാവിലത്തെ ഒരു റൂമിലാണെങ്കിൽ നിസു എന്ന് പറയുകയാണ് എന്റെ പാകിസ്ഥാൻകാരായ കുറച്ച് പേര് എന്നോട് ഇത് ഇങ്ങനെ ചോദിച്ച് ഞാൻ എന്റെ തല കുനിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു പോവാണ് അപ്പൊ ഇതുപോലുള്ള കുറെ ഈ ഉസ്മാൻ നിസു കുറച്ചു മുമ്പ് വന്ന ഫൈസല് ചോദ്യം ചോദിച്ചിട്ട് ഒറ്റ വിടിയിലാണ് കൗണ്ടറിനൊന്നും നിൽക്കുന്നില്ല അപ്പൊ ഇവര് പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങളാണ് നാണം കെട്ട് പോയെന്ന് എന്താണ് ഈ നൂപുർ ശർമ്മ പറഞ്ഞത് ഇവരിൽ ആർക്കെങ്കിലും ഒന്ന് പറയാവോ അല്ലെങ്കിൽ താങ്കൾക്കൊന്ന് പറയാവോ എന്താണ് ഈ നൂപുർ ശർമ്മ പറഞ്ഞതെന്ന് പറയാവോ ആരോടായിരുന്നു ചോദ്യം ഇവിടെ ഇരിക്കുന്ന ഏത് ഇസ്ലാമിസ്റ്റിനും വേണം പറയാം ഉസ്മാൻ പറഞ്ഞോട്ടെ ഓക്കെ ഓക്കെ ആ ചോദ്യത്തിന്റെ ഉത്തരവ് എല്ലാവർക്കും ഏകദേശം ഒക്കെ അറിയാം അത് വീണ്ടും എടുത്ത് അലക്കാൻ വേണ്ടിയല്ലേ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാ സാറിനോട് ആർക്കെങ്കിലും ഏതെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മോഡറേറ്റർ ആണ് ഒരു സെക്കൻഡ് ജിയോ നമ്മളത് ആ ക്വസ്റ്റ്യൻ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ ശരിക്കും ആ ഇപ്പൊ ഈ ആരോപണ വിധേയ ആ നൂപുർ ശർമ്മയുടെ അതേ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം വരുമ്പരായകളെ പറ്റി ചർച്ച ചെയ്യാം മറ്റേ അതേ പ്രസ്താവനയോ അല്ലെങ്കിൽ അതേ നിലവാരത്തോടു കൂടി നമ്മൾ ഇവിടെ പ്രതികരിക്കുന്നത് ശരിയല്ല ഓക്കെ ഓക്കെ ഞാൻ ഷെഫീന മാഡം ഇല്ല ഉണ്ടോ
ഷെഫീന മാഡം ഇല്ലെങ്കിൽ ബിനോയ്ക്കാകാം. ബിനോയുടെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഒരു ബി ജെ പിയുടെ ഒരു വക്താവ് പറഞ്ഞ ഒരു ഇതിനെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പേരില് ആ ഗവൺമെന്റ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നതിലെ ധാർമ്മികത അല്ലെങ്കിൽ ന്യായം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് സാർ അങ്ങനെ പറയുന്നത്, ഇത് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കാരണം ഒരു പാർട്ടിയുടെ വക്താവ് മാത്രമാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്, അല്ലാതെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഗവൺമെന്റ് അല്ല ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴത്തേക്കിനും ആ രാജ്യം എന്തിന്റെ പേരിൽ മാപ്പ് പറയണം? ബ്രദറെ, ഞാൻ അതിനൊരു മറുപടി എനിക്ക് പറയാവോ? പറഞ്ഞോളൂ, ഫീസന് പറയാൻ പറ്റും. രാജ്യം മാപ്പ് പറഞ്ഞിട്ടില്ല. ഇത് ഡിപ്ലോമസി എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻ അത് അവര് ഇസ്ലാമിസ്റ്റുകൾ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടും അതിന് നമുക്ക് സമാധാനം പറയാൻ പറ്റുമോ? അത് അവരുടെ അജണ്ടയാണ്. അവര് പറയുന്നത് 90% കാര്യങ്ങളും നുണകളാണ്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിനെ വലിയ പെരുപ്പിച്ച് ഭയങ്കര സംഭവമാക്കുകയും നരേന്ദ്രമോദി പോയി ക്ഷമ പറയണമെന്ന് വരെ പറഞ്ഞു കളയും. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ക്ഷമ പറഞ്ഞെന്ന് വരെ പറഞ്ഞു കളയും. അപ്പൊ അതൊന്നും നമുക്ക് അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ബി ജെ പി വക്താവിനെ ബി ജെ പി പുറത്താക്കിയതെന്നുള്ളത് എന്റെ ഒരു ഒബ്സർവേഷനും എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ ഒരു പാർട്ടിയുടെ വക്താവാണ്. സ്വാഭാവികമായും പാർട്ടി വക്താവ് പറയുന്ന കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കാര്യങ്ങളാണ് പറയുക. സ്വാഭാവികമായി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് ഈ രാജ്യ താല്പര്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം വരും. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ജി സി സി കൺട്രികളുമൊട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല റിലേഷൻ പുലർത്തി പോരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ആ രാജ്യത്തിലെ ഇസ്ലാമിക് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്ലാമിക നിയമത്തിൽ അധിഷ്ഠിതമായ മുഹമ്മദ് നബിയെ ഏറ്റവും പ്രധാനത്തോടെ ബഹുമാനിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും സൗഹൃദ രാജ്യങ്ങളായി ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് വിഷമം ഉണ്ടാകുകയും അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി തീരുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു വിവേകവും പക്വതയുമുള്ള ഗവൺമെന്റ് എന്ന നിലയിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ അവരെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പുറത്താക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അത് ബി ജെ പി ഗവൺമെന്റ് ചെയ്തത് ശരിയായ നിലപാട് തന്നെയാണ്. കാരണം ഇവിടെ നീതിയും ന്യായവും ഒന്നുമല്ല ഇന്റർനാഷണൽ രാജ്യാന്തര റിലേഷൻഷിപ്പിലുള്ളത്, രാജ്യ താല്പര്യങ്ങളാണ്. രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഗവൺമെന്റ് ചെയ്തത്, അത്രയാണ് അതിനുള്ള മറുപടി. ക്ലിയർ ആണ്? ചോദ്യം ചോദിക്കാമോ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സദാശിവലിംഗം താല്പര്യ പ്രശ്നം, സദാശിവലിംഗം എന്നൊരാൾ 10 പ്രാവശ്യം പറഞ്ഞ ഉടനെ രാജ്യത്തിന്റെ താല്പര്യം അങ്ങ് നഷ്ടപ്പെടുവോ? ചുമ്മാ പറയട്ടെ, സദാശിവലിംഗം രാജ്യ താല്പര്യത്തിന് അനിവാര്യമായിട്ടുള്ളത് സദാശിവലിംഗം. കാവയിലിരിക്കുന്ന ഒരു കല്ലാണെന്ന് അവിടെ ഇരിക്കുന്ന ശിവലിംഗമാണ്. സദാശിവ, ഞാൻ ഷെഫീന മാഡം കേൾക്കുന്നുണ്ടോ? ഷെഫീന മാഡം കേൾക്കുന്നുണ്ടോ? സംസാരിക്കാം. ഷെഫീനയ്ക്ക് സംസാരിക്കാം. അടുത്ത ആളിലേക്ക് പോകട്ടെ. അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ അപ്പൊ നേരത്തെ പറഞ്ഞു സംസാരിച്ചോളൂ പ്ലീസ്. രാജ്യമാപ്പ് പറഞ്ഞു എന്നുള്ളത് തെറ്റായ പ്രചരണമാണ്. രാജ്യമാപ്പ് പറഞ്ഞിട്ടില്ല, ബി ജെ പി പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ക്ലിയർ ആണ്? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിനോട് ചേർത്ത് നിർത്തി. ഇവരെ എല്ലാരും പറഞ്ഞത് തന്നെയാണ്, എനിക്ക് റിപ്പീറ്റഡ്ലി എല്ലാം റിപ്പീറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ഒരു ഒരാളുടെ ഐ മീൻ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് പറയാനാണ്, അതായത് ചൈനയ്ക്ക് മുമ്പിൽ ഇഴഞ്ഞു, റഷ്യക്ക് മുന്നിൽ മുട്ടുകുത്തി, അമേരിക്കയ്ക്ക് കീഴടങ്ങി, ഖത്തറിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു, മോദിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി. അവരുടെ പാർട്ടിയിലുള്ള ഒരാൾ തന്നെയാണത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 8 വർഷത്തിനിടെയുള്ള വിദേശ നയത്തിൽ കടുത്ത അപജയം നേരിട്ടതായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യ സ്വാമി. ഇനി വേറൊരാൾ പറയണ്ടല്ലോ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഭാരത മാതാവ് ലംഘിച്ച് തലതാഴ്ത്തി എന്നുള്ള വിഷയം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇന്ത്യൻസ് ആയിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ളവർ എൻ ആർ ഐകളായി ഈ പറയുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഖത്തർ, കുവൈറ്റ്, ദുബായ്, അബുദാബി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്വയബോധമില്ല. നമ്മൾ എന്താണെന്നും നമ്മളുടെ രാജ്യത്തിനെ പറ്റി ഇങ്ങനെ ഇകഴ്ത്തി പറയാൻ പാടില്ല എന്നൊരു സാധാരണ ഒരു ഒരു പൊതു ധാരണ പോലും ഇല്ലാത്ത കുറെ ജനങ്ങൾ, അതുപോലൊരു സർക്കാരുമാണ് നമുക്കുള്ളത്. എം എഫ് ഹുസൈൻ സരസ്വതി ദേവിയെ അപമാനിക്കുന്ന ഒരു പിക്ചർ വരച്ചു. ഇവിടെ നിൽക്കാൻ പറ്റില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നിൽക്കാം, സ്വാതന്ത്ര്യമുണ്ട്, അയാളുടെ സ്വാതന്ത്ര്യം ഏത് മതത്തിനെയും വിമർശിക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ചെയ്ത്ത്, അതിന് ഇവിടെയുള്ളവർ തീർച്ചയായിട്ടും ഒപ്പോസ് ചെയ്യും. കാരണം മെജോറിറ്റി ഹിന്ദുക്കളാണ്. അവരുടെ ഫീലിങ്സിനെതിരെയുള്ള ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു പടം വരച്ചിലാണ് ഈ എം എഫ് ഹുസൈൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടുന്ന് പോയത് എങ്ങോട്ടേക്കാണ്? ദുബായ് അല്ലെങ്കിൽ മറ്റ് കൺട്രികളിലേക്കാണ് പോയിട്ടുള്ളത്, സേഫ് സോണിന്. ആരാണ് ഇയാൾക്ക് നാഷണാലിറ്റി ഓഫർ ചെയ്തതെന്നറിയാമോ? ഖത്തർ. ഖത്തറാണ് ഇയാൾക്ക് സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്തത്. ബിക്കോസ് അന്ന് മുതൽ തന്നെ, ആ സമയത്ത് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്കെതിരെ ഒരു പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും ഒരു ബോധമുള്ള ഒരു പാർട്ടി ആയിരുന്നു എങ്കിൽ ഇത്തരം വൾഗറായ രീതി, ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിൽ പോയി മാപ്പ് പറയില്ലായിരുന്നു. അത് ചെരുപ്പ് നക്കുകളുടെ പാരമ്പര്യം അവരവർ അവിടെ കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇതുപോലെ ഒരു അവസരം വേറൊരാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഇവിടെ നിന്നിരുന്നു, ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു, ഈ പാകിസ്ഥാനെതിരെ പടയെടുത്തപ്പോഴത്തേക്ക് അവിടുന്ന് ആളെ വിടുന്നു, അമേരിക്ക ആളെ വിടുന്നു പറയുന്നു. ഏറ്റവും വലിയ ശക്തിയാണ് അന്ന് അമേരിക്ക. ഇന്ത്യക്ക് ഇന്ത്യയെ പപ്പടമാക്കാൻ കഴിവുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അമേരിക്കയോട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു വാക്ക് പറഞ്ഞു, നീ ആളെ വിട്, അവൻ തിരിച്ചു പോണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞൊരു ആർജവം ഉണ്ടല്ലോ. ആ പെണ്ണിനുള്ള തന്റെ ഇടം പോലും ഇവന്മാർക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യത്തിൽ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന വന്ന് പറയുന്ന ഈ പറയുന്ന സോകോൾഡ് മുസ്ലാം ഇസ്ലാം മത വിശ്വാസികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ മതമല്ല വലുത്, മതം സെക്കൻഡറി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാത്ത നിങ്ങളോട് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഈ വിമർശനം നടത്തുന്നത്. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളാണ് പ്രിയോറിറ്റി എങ്കിൽ ഇനി പാകിസ്ഥാനിലേക്ക് ഖത്തറിലേക്ക് കയറിപ്പോകാൻ പറയേണ്ടി വരും. ഈ പറഞ്ഞ ഈ രീതിയിൽ ഇന്ത്യയെ അപമാനിച്ചതിനാണ് ബി ജെ പിയെ ഒതുക്കി നിർത്തേണ്ടത്. ബി ജെ പിക്ക് 4 ചങ്കാണ് 40 ചങ്കാണെന്ന് പറഞ്ഞവർക്കുള്ള മുഖത്തടിയല്ലേ ഇപ്പൊ ഈ കാണിച്ച ഈ വേഷം കെട്ട്? ഇത് വേണമായിരുന്നോ? എന്താണ് അവർ പറഞ്ഞത്? പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് തിരുത്തി പറയേ, അല്ലെങ്കിൽ അതിൽ എന്താണ് കുറ്റമായിട്ടുള്ളത്? ഞങ്ങളുടെ റൈറ്റ്സിലാണ് അവർ നോക്കിയിട്ട് വിരൽ ചൂണ്ടിട്ട് കളിയാക്കുന്നത്. ഞങ്ങളുടെ അവകാശമാണ്, ഇത്തരം മതം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ അവകാശമാണ് മറ്റ് മതങ്ങൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള റൈറ്റ്സ്. നേരത്തെ കൊടിമരം പറഞ്ഞതുപോലെ തന്നെ ഇത് കേസ് എടുക്കുക പോലും ഇല്ല, എടുത്താൽ തന്നെ അത് തള്ളിപ്പോകുന്ന ഒരു നിസ്സാര കേസാണ്. കാരണം ഇത് ഒരാളുടെ റൈറ്റാണ്, മൗലിക അവകാശങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ്. അയാൾക്ക് വിമർശിക്കാം, അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അയാൾക്ക് പറയാം. അതിനെ, അതുപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിനെ മറ്റൊരു രാജ്യം മിസ്സിസ് എന്താ, നമ്മളെ തന്തയാണോ ഈ പറയുന്ന ഖത്തർ? ഖത്തറാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? നേരത്തെ പറഞ്ഞ അഭിമാന ബോധമുള്ള, ആത്മാഭിമാന ബോധമുള്ള പട്ടിണി ആയിക്കോട്ടെ, നമ്മൾക്ക് ആ നഷ്ടം വന്നോട്ടെ, നമ്മളുടെ അഭിമാനം മറ്റൊരുത്തന്റെ കഴുത്തിന്റെ കാലിന്റെ അടിയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അത്രത്തോളം ജനങ്ങൾ ആ ഇട്ടാവട്ട ഖത്തറിലുണ്ടെങ്കിൽ അവരെ റിട്ടേൺ വിളിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടല്ലോ. അവരുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ തലകുമ്പിടുമ്പോഴേ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന 130 കോടി ജനങ്ങളാണെന്ന് മറന്നുപോയവര്, ഇവരുടെ റിയൽ ഫേസ് എന്താണെന്ന് ഈ ഒരൊറ്റ സാധനത്തിൽ കൂടെ തന്നെ തെളിവായിട്ടുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, രാജ്യമല്ല. ഈ കാണിക്കുന്ന രാജ്യസ്നേഹവും ഈ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും നിങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യമാണ് ഇതാ ഇപ്പോ നടന്നത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശദീകരിച്ച് വിളമ്പിക്കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ? അതുപോലെ തന്നെ സുഡാപ്പികളോടാണ്, ആദ്യം സ്വന്തം വീട്ടിൽ സ്വന്തം തന്തയെ അംഗീകരിക്കൂ, സ്വന്തം തന്തയ്ക്കൊരു വില കൊടുക്കൂ, എന്നിട്ട് പോയി അറബി തന്തയെ കാലി പിടിക്കാം, അല്ലെങ്കിൽ അവനെ പൊക്കി തലയിൽ വെക്കാം. സ്വന്തം തന്ത ബയോളജി ഫാദറിനോട് ഒരു റെസ്പെക്ട് കൊടുക്കുക, അയാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുക, എന്നിട്ട് പോയിട്ട് അറബി ഡ്യൂപ്ലിക്കേറ്റ് ഫാദറിന്റെ കൂടെ താമസിക്കാം. ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. കൊടിത്തോട്ടം പറഞ്ഞതിനോട് ചേർത്ത് നിർത്തി ഒരു കാര്യം പറയാം. മണലാരണ്യമാണ് 95-ൽ അന്നത്തെ പിക്ചർ എടുത്തു നോക്കുക. ഇന്ന് കാണുന്ന ദുബായ് അല്ലെ, ഇന്ന് കാണുന്ന ആ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് വെറും വർക്ക്മാന്റെ സോഴ്സ് കൊണ്ടല്ല, ഞങ്ങളുടെ ബ്രെയിനാണ്, ഞങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ വിയർപ്പ് മാത്രമല്ല അവിടെ, തലച്ചോറ്, അതായത് 4.25 ലക്ഷം ഒരു സിറ്റിസന്റെ മേലെ ഞങ്ങളുടെ ഗവൺമെന്റ് ചെലവാക്കി
പഠിപ്പിച്ച് വളർത്തി വിട്ട ഞങ്ങളുടെ പൗരന്മാരുടെ ഏറ്റവും വലിയ ഡൊണേഷനാണ് ഈ കാണുന്ന അവരുടെ രാജ്യം. അവരുടെ കയ്യിൽ വെറും പെട്രോളേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ എൻ ആർ ഐകളോടാണ് ഇത് പറയുന്നത്. അവനവന്റെ നിലനിൽപ്പും അവനവന്റെ അസ്തിത്വവും മറന്നുകൊണ്ട് രാജ്യദ്രോഹപരമായ ചർച്ചകളിൽ വന്ന് പങ്കെടുക്കുകയും പറയുകയും ചെയ്താൽ വെറും മദ്രസ പൊട്ടന്മാരാണെന്ന് കരുതി നിങ്ങളെ ഒഴിവാക്കുകയല്ല ചെയ്യുക, തലയ്ക്കടിച്ച് വിടണമെന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ക്ലിയർ ആണ്. അടുത്ത ഞാൻ പോകുന്നത് ദ്രോണിലേക്ക് ഒന്ന് പോകുന്നു. ദ്രോണർ താങ്കൾ ഇവിടെ ഉണ്ടോ? അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ വന്ന ആളാണ്. പറഞ്ഞോളൂ സാർ. അതായത് ഇതിനകത്ത് പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് മാപ്പ് പറഞ്ഞു. ആരോടാണ് മാപ്പ് പറഞ്ഞത്? എപ്പോഴാണ് ആ സ്റ്റേറ്റ്മെന്റ്? എവിടെയാണുള്ളത്? ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ എവിടെയും മാപ്പ് പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലോ മറ്റോ ബഹ്റൈനിൽ ഒരു സ്ത്രീ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറെ ഗണപതിയുടെ വിഗ്രഹം പിന്നെ എറിഞ്ഞ് താഴെയിടുന്ന നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഇന്ത്യ ഒരു പ്രതിഷേധവും ഒരു കാര്യങ്ങളും അറിയിക്കാതെ തന്നെ ആ ബഹ്റൈൻ ഗവൺമെന്റ് ആ വനിതക്കെതിരെ ആ സ്ത്രീക്കെതിരെ നടപടിയെടുത്തു. എന്തിനാണ് അങ്ങനെ എടുത്തത്? സ്വാഭാവികമായിട്ടും ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്നതാണ്, അവരെ പിന്നെ മതത്തിന് അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവരെ ചിന്തകളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് അത് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗ്ലോബൽ ഒരു നമ്മളെല്ലാവരും ഒരു ഇൻഡിവിജ്വൽ രാജ്യം തന്നെയാണ് എല്ലാ ഓരോരു രാജ്യം. പക്ഷെ ഒരു രാജ്യാന്തര തലത്തിൽ ഒന്ന് വേറിട്ട് നിന്ന് നമുക്കൊന്ന് വേണം നമ്മളതാണ് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം എല്ലാവരും ഒരു ഒരു ലോകമെല്ലാം ഒരു ഒരു രാജ്യം പോലെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിലെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റ് പറഞ്ഞത് എന്താണ്? ഗവൺമെന്റ് മറുപടി കൊടുത്ത എന്താണ്? അതായത് ഇത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള സ്പീച്ച് അല്ല, പകരം ഇതൊരാള് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റ് മാപ്പ് പറഞ്ഞു ഇവിടെ വന്ന് പറയുന്നത് കേട്ടു. ഇന്ത്യ ഗവൺമെന്റ് എവിടെയും മാപ്പ് പറയില്ല, എസ്പെഷ്യലി മോഡി ഗവൺമെന്റ് മാപ്പ് പറയില്ല. പിന്നെ അത് മാത്രമല്ല, ഈ നുപ്പും എന്താണ് ആ സ്ത്രീനെ ഇപ്പം പുറത്താക്കിയെന്നാണ് പറയുന്നത്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനാണ് ഉള്ളത്, അവരെ ഡിസ്മിസ് ചെയ്തിട്ടൊന്നുമില്ല. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കും ഒരു പ്രാവശ്യം, അടുത്ത ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം അവർ എം പി ആയിട്ട് വരാനും മതി. പ്ലീസ്. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ മാപ്പ് പറയണമെന്ന് പല രാജ്യത്തിനും പറയാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയോട് പറയുന്നില്ലേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഇല്ല. അതിനകത്ത് ഇന്ത്യ യാതൊരു ഇതുവരെ, അതായത് ഈ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം വരെ യാതൊരു രീതിയിലുള്ള മാപ്പപേക്ഷം ഇന്ത്യ നടത്തിയിട്ട ഐ ഒ സിക്കെതിരെ, അതായത് ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ ഇന്ത്യ അതിശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടും പിന്നെ ഫോറിൻ അഫേഴ്സ് വളരെ കൃത്യമായിട്ടും അവർ ട്വീറ്റും ചെയ്തിട്ടുണ്ട്. എനിവേസ് ഇതാണ് പറയുന്നത്. അല്ലാതെ മാപ്പ് പറഞ്ഞു എന്ന് വിളിച്ചു പറയരുത്. അത് നമ്മളെ പുച്ഛിക്കുന്നതിന് തുല്യവും അപമാനിക്കുന്നതിന്. ചെയ്തിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോളജി ചെയ്തത് ബി ജെ പി പാർട്ടിയാണ്, ഗവൺമെന്റ് അല്ല. പക്ഷേ ബി ജെ പി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അത് സീക്വൽ ആണ്, സിമിലർ, ഇന്ത്യ പറഞ്ഞതിന് തുല്യമാണ്. ആ പാർട്ടിയുടെ അഭിപ്രായമാണ് ആ പറയുന്നതെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യക്ക് അത് അഭിമാനമാണോ അതോ അപമാനമാണോ നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ബഹ്റൈനിലെ ആ സ്ത്രീക്കെതിരെ എടുത്ത കേസേ ബ്ലാസ്ഫെമി അല്ല, ആ സൂപ്പർ മാർക്കറ്റിലെ സാധനം നശിപ്പിച്ചു എന്ന സ്മൈൽഡ് കേസാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ സുഖിപ്പിക്കാൻ എടുത്ത കേസല്ല. ആ പറയുന്ന സൂപ്പർ മാർക്കറ്റിലെ സാധനം നശിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ കേസ്. വെറുതെ അടുത്ത ആളിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്തതായിട്ട് വിൽസൺ സംസാരിച്ചോളൂ. വിൽസൺ സുഹൃത്ത്, ഞാൻ കുറെ സമയമായി മുകളിലും താഴെയോ. എന്നോട് പറഞ്ഞത് കൊണ്ടാണ്, അതായത് ഷെഫീന മേഡം പറയുന്നത് കേട്ടു, അതായത് എന്താണ് ബി ജെ പിയുടെ അഭിപ്രായമാണ് ഗവൺമെന്റ് അഭിപ്രായം, ഗവൺമെന്റ് അഭിപ്രായമാണ് ബി ജെ പി. ഇങ്ങനെ പറയരുത് പ്ലീസ്. ഗവൺമെന്റ് അല്ല ബി ജെ പി, ബി ജെ പി ഗവൺമെന്റ് രണ്ടും രണ്ടാണ് ഭരിക്കുന്ന കോൺഗ്രസോ സി പി എം ഒന്നുമില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബി ജെ പി കാരനാണ്, പക്ഷെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ആ ബി ജെ പിയുടെ വക്താവല്ല. ഇന്ത്യ 138 കോടി ജനങ്ങളിൽ മന്ത്രിയാണ്. അവര് പറയുന്നത് എന്ത് ബി ജെ പിയുടെ അഭിപ്രായമല്ല, ബി ജെ പി വേറെ, മന്ത്രിസഭ വേറെ. എന്താണ് ഇങ്ങനെ പറയുന്നത് പ്ലീസ്? ക്ലിയർ ആണ്? താങ്കൾ പറഞ്ഞത്
താഴെ ഇരുന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാം. ഹലോ ഹലോ ഹലോ, എനിക്ക് സംസാരിക്കാവോ? എന്റെ അവസരമാണെന്ന് തോന്നുന്നു. സംസാരിച്ചില്ല ഞാൻ. ക്ലിയർ അല്ല, രമൺ സംസാരിക്കും. എനിക്കിതുവരെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. രമൺ സംസാരിക്കും. ഇപ്പൊ കേക്കാവോ? കേക്കാവോ? കേൾക്കാം, ക്ലിയർ കേൾക്കാം. ബ്രദറെ, ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യം തിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യം മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ടല്ലോ, ഇവരുടെ നിലവാരം ഒന്ന് അളക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ട്, സ്വന്തം മണ്ണിലിരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീം ജയിക്കുമ്പോൾ, അതായത് പാകിസ്ഥാൻ, പച്ചയ്ക്ക് പറയാമല്ലോ, പാകിസ്ഥാൻ ജയിക്കുമ്പോൾ കൊടി ഉയർത്തുകയും പായസം വയ്ക്കുകയും ചെയ്യുന്നവരുടെ ഉള്ള നാടാണ് നമ്മുടെ നാട്. എന്തിന് കൂടുതൽ പറയണം, നമ്മുടെ നാട്ടില് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ പോലും വർഗീയവാദികൾ കൊടികുത്തി വാഴുന്ന നാടായിപ്പോയി ഇന്ന്. നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വന്തം തലയിലേക്ക് തോളിലിരുന്നു കൊണ്ട് ചെവി കടിക്കുന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ ആയില്ലേ നമ്മുടെ നാടിന്ന്? നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വന്തം മണ്ണിനെ ചോരക്കളമാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കൊടി പിടിച്ച് നടക്കുന്നവരുടെ നാടായില്ലേ? വർഗീയത മാത്രം പ്രസിദ്ധിപ്പിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു, നമ്മുടെ നാടിനെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മതത്തിന്റെ പേരിൽ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് കച്ചമുറുക്കി കെട്ടിക്കൊണ്ട് ഇറങ്ങി നടക്കുന്നവരുടെ നാടായില്ലേ ഇവിടെ? എന്തിനെ മറ്റു മതങ്ങളെ കുത്തി പറയണം, പബ്ലിക് ആയിട്ട് സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് ഒരു മതത്തിന്റെ രാജ്യമാക്കി മാറ്റും എന്ന് രാജ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു രാജ്യമാക്കി മാറ്റുമെന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞിട്ടും ചെറുവിരളുകൾ പോലും അനക്കാൻ കഴിയാത്ത മന്ത്രിമാരുള്ള നാടായി പോയില്ലേ നമ്മുടെ നാട്? ഇനി എന്ത് വരാനാണ് ഏറെ? ഇവരൊക്കെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കിടന്ന് സ്വന്തം നാട്ടിലിരുന്നുകൊണ്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ കൊലകളി നടത്തുന്നത്? ബാക്കി പറയാനുള്ള സഹോദരി മുന്നേ സംസാരിച്ച് കഴിഞ്ഞിരുന്നു. നിസുലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ ബിൽസണിലേക്ക് ഒന്ന് പോവുകയാണ്. ബിൽസൺ, താങ്കളുടെ അഭിപ്രായം? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം നമ്മുടെ ഹെഡിങ്ങുമായിട്ട് ബന്ധമുള്ളതാണ്. മതം ഇന്നയാണോ? അല്ല, എന്റെ അവസരമല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, മതം നിന്ന് നടക്കുന്നെന്ന് പറയുന്നു, മതം നിന്ന് നടക്കുന്നെന്ന് പറയുന്നു, വിമർശനമാണെന്ന് പറയുന്നു, പഠനമാണെന്ന് പറയുന്നു, പ്രതിരോധമാണെന്ന് പറയുന്നു. താങ്കൾ ഏത് പക്ഷമാണ്? അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ഖുർആനിൽ പറയുന്നുണ്ട് പ്രവാചകരെല്ലാം തുല്യരാണ്, ആരും തമ്മിൽ വേർതിരിവില്ല എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ ഈ മുഹമ്മദ് നബിയെ വിമർശിക്കുമ്പോൾ മാത്രം അവര് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും ഇപ്പൊ ഈസാ നബിയെ പറയുമ്പോ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഈസാ നബി പിഴച്ചപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇവര് എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രവാചകരെ അവഹേളിക്കുമ്പോൾ ഇവര് ശക്തമായി പ്രതികരിച്ച ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് പറയാൻ പറ്റുമോ? അറിയുന്ന പാസ്റ്റർക്ക് അറിയെങ്കിൽ പാസ്റ്റർ പറയാം. മിൽസൺ മാസ്റ്റർ, എനിക്കൊരു 30 സെക്കൻഡ് തരണം, ഒരു കാര്യം പറയാൻ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ഇവിടെ SMS AMS എന്ന് എഴുതിയിരിക്കുന്ന ആള് പറഞ്ഞു, ഷെഫീനെ പോലുള്ള ബുദ്ധിയുള്ളവർ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യാതെ രാജ്യത്തിന് വേണ്ടി പുതിയ യുഗം കാണിച്ചു കൊടുക്കാന്ന്. മിസ്റ്റർ മന്ദബുദ്ധി തരം പറയരുത്. ഞാൻ ഇവിടെ പഠിച്ചിട്ട് തന്നെയാണ് പുറം രാജ്യത്ത് ജോലിക്ക് പോയത്. അത് 22 വർഷമായി ഞാൻ NRI ആണ്, സമ്മതിച്ചു. ഞാൻ എന്റെ ബുദ്ധിയും എന്റെ അറിവും എന്റെ നോളജും ഞാൻ അവർക്ക് വേണ്ടി ചെലവാക്കി. പക്ഷേ ഞാൻ ഏൺ ചെയ്ത മണി ഞാൻ എന്റെ രാജ്യത്ത് എത്തിച്ചിട്ടുണ്ട്. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈച്ച് ആൻഡ് എവറി മന്ത് അതിൽ എനിക്ക് 100,000 രൂപയാണ് എന്റെ ശമ്പളമെങ്കിൽ, ഞാൻ അതിൽ 90,000 രൂപ കറക്റ്റ് ആയിട്ട് കൃത്യമായി എന്റെ ബാങ്ക് ത്രൂ എന്റെ നാട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഇവിടെയാണ് ചെയ്യുന്നത്, എന്റെ മക്കളെ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്, എന്റെ ഉമ്മച്ചി ഇവിടെയാണുള്ളത്. സോ ഞാൻ ആ മണി സ്പെൻഡ് ചെയ്യുന്നത് എന്റെ രാജ്യത്തിന് വേണ്ടി തന്നെയാണ്. ഞാൻ അവിടെ പോയി ജോലി ചെയ്യുന്നെങ്കിലും ഞാൻ അത് ഏൺ ചെയ്യുന്നതും എന്റെ രാജ്യത്തിന് വേണ്ടി തന്നെ. ഞാൻ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ താമസിച്ച് അവരെ നന്നാക്കിയതല്ല, ഞാൻ എന്റെ എഫേർട്ട് ഉണ്ടാക്കി അതിലുള്ള സമ്പാദ്യം കൊണ്ടുവന്ന് ചേർക്കുന്നത് എന്റെ രാജ്യത്താണ്. കോമൺ സെൻസോടെ സംസാരിക്കുക, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഞാൻ ടോൺ ടോണിലേക്ക് ഒന്ന് പോകുന്നു. ടോൺ യെല്ലോ. ഞാനല്ലേ? അതെ, ഞാനല്ലേ ചോദിച്ചെങ്കിൽ അതെ. ആരാണ് സംസാരിച്ചു?
ഞാൻ കുറച്ചും സംസാരിച്ചാണ്. നെസും ഇല്ലായിരിക്കും. ടോൺ ലൈറ്റ് ടോണാണ് ഞാൻ വിളിച്ചത്. ടോൺ കേൾക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അജിത്തിലേക്ക് പോകുന്നു. അജിത്ത് നമസ്കാരമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? ഇതൊരു പ്രതിരോധമായിട്ടാണോ അതോ വിമർശനമായിട്ടാണോ പഠനമായിട്ടാണോ അതോ മതനിന്ദയായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? എന്റെ പെർസ്പെക്ടീവ് ഡിഫറെന്റ് ആണ്, അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ നടന്ന ഈ ഒരു ചാനൽ ചർച്ച എന്തുകൊണ്ട് അറബി കൺട്രീസിൽ ഇത്രയും വലിയ ഇഷ്യൂ ആയി? ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മീഡിയയുടെ റോളാണ്. വൈ സച്ച് എ നോർമൽ ഇഷ്യൂ? അതായത് ഒരു സാധാരണ ചാനൽ ചർച്ചയിലെ അപ്പം അതിന് അതിൻ്റെ ഒരു പ്രമൈസസ് ഉണ്ട്. ആ പ്രമൈസസിൽ നടന്നിട്ടുള്ള ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ്സ്, ഈ ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് എന്തുകൊണ്ട് ഇന്റർനാഷണൽ മീഡിയയിലെ എസ്പെഷ്യലി അറബിക് കൺട്രിയിലെ ഇഷ്യൂ ആയി? അവര് തിരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ നേരെ പല രീതിയിൽ പ്രതികരിക്കുന്നു. വൈ? അപ്പൊ ഇവിടെ രണ്ട് റിലീജിയൻ തമ്മിൽ ഇഷ്യൂ അല്ല, ഇവിടെ മീഡിയ കളിച്ച തന്തയില്ലായ്മ തരം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അറബിക് കൺട്രീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ഞാൻ ഒരു മീഡിയ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിക്കും എതിരായിട്ടോ അനുകൂലമായിട്ടോ അല്ല പറയുന്നത്. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒതുങ്ങിപ്പോകേണ്ട വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ്? ഇത്രയുള്ളോ? ഇന്ത്യയിൽ ഇതിനു മേലെ എത്രയും വലിയ ചർച്ചകൾ നടക്കുന്നു? വൈ? എന്തുകൊണ്ട് ഈ ഒരു ചാനൽ ചർച്ച അറബിക് കൺട്രീസില് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കി? ആ അവിടെ അത് ഇഷ്യൂ ഉണ്ടാവണമെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ ഒരു ചർച്ച പ്രൊജക്ട് ചെയ്യപ്പെട്ടത്? മനസ്സിലായോ? ഇതിലെ മീഡിയയുടെ റോൾ എന്താണ്? ഈ മീഡിയ ഈ ഒരു ചർച്ച വേറെ രീതിയിൽ അവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിലെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ നമ്മളിവിടെ കിടന്ന് ഹിന്ദു മുസ്ലിം ആർ എസ് 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 ഡി പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, ഒരു മിനിറ്റ്, ആരാ ഇട പറഞ്ഞേ? ഞാൻ ഇടപെടുവല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചോണ്ടാണ്, ഒന്നും അറിയാത്ത പോലെ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ എന്തിനും ഏതിനും പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം ഏതിനും അപ്സെറ്റ് ആവുന്ന ആ ന്യൂസ് പെട്ടെന്ന് എവിടെ എത്തിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് എത്തിക്കാനായിട്ട് ഒരു 24 hours പോലും വേണ്ട ലോകത്തെല്ലായിടത്തും എത്തിക്കാനും അത് ഏറ്റുപിടിക്കാൻ അപ്പുറത്ത് ആളുണ്ടെങ്കിൽ അത് കൂടുതൽ എളുപ്പമായി. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. അല്ലല്ല, അത് മാത്രമല്ല, ഇന്ത്യൻ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ അതൊന്ന് കൗണ്ടർ പറഞ്ഞോട്ടെ. അല്ല അതിന് അതായത് ഇവിടെ അറബികള് ഇപ്പം ഇവരെ സീരിയല് പോലും ഇന്ത്യൻ സീരിയലാണ് ഇവർ കാണുന്നത്. ഇന്ത്യൻ സീരിയല് കൺവേർട്ട് ഇവര് മറ്റേ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അറബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കാണുന്നത്. അതേപോലെ തന്നെ ചാനലുകളിൽ വരുന്ന ന്യൂസുകളടക്കം കൂടുതലും ഈ പറയുന്നത് പോലെയാണ്. പിന്നെ ഇത് അൽജസീറാണ്, ടൈംസ് നോ എന്ന് പറയുന്നത് ചെറിയ പിന്നെ ഏഷ്യനെറ്റോ അല്ലെ കൈരളി ടി വി ഒന്നും അല്ലല്ലോ. ടൈംസ് നോ എന്ന് പറഞ്ഞ വേൾഡ് ലെവലിൽ കാണുന്ന അറിയപ്പെട്ട ഒരു ചാനലാണ്. അപ്പൊ ഇതൊന്നും കാണാതെ അതേപോലെ അൽജസീറ പോലെ ചാനലുകളിലൊക്കെ ഇഷ്ടം പോലെ മലയാളികളും ഇന്ത്യക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു നിന്ദ്യ വരുമ്പോ ഇതൊന്നും അറബികള് പൊട്ടന്മാരാണോ നിങ്ങൾ ഈ പറയുന്ന പോലെ? അപ്പൊ അവരത് സ്വാഭാവികമായിട്ട് കാണും. പിന്നെ ഇവിടെ വേറെ ആരോ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇന്ത്യക്കെതിരെ പറയുന്നത്, ഇന്ത്യ മാപ്പ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നൊരാള് ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, 1947 മുമ്പുള്ള ഇന്ത്യ എനിക്ക് ഓക്കാനം വരുന്നു. ആ പറഞ്ഞ ആൾ ഈ സ്പീക്കർ പാനലുണ്ട്, ഇന്ത്യയിൽ ഇരുന്നിട്ടാ പറഞ്ഞത്, മറ്റു രാജ്യങ്ങളിൽ നിന്നിട്ടല്ല. അതൊക്കെ നിങ്ങൾ ഇന്ത്യാവിരുദ്ധനാണ് ഈ നിസു രാഷ്ട്രവിരുദ്ധനാണ്, നിസു രാഷ്ട്രവിരുദ്ധനാണ്, അവനെ സംസാരിക്കാൻ വിടരുത്. അതെ, എനിക്കിപ്പോ നിസുവിനെ ഞാൻ ആണ് താഴെ തോട്ടേക്കുന്നത്. നിസുവിനെ ഇനി ആരും മേലോട്ട് എടുക്കരുത്.
കാര്യം നിസുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ചർച്ച മറ്റൊരു തരത്തിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നിസു നടക്കത്തില്ല. നിസു നിസുവിന് സംസാരിക്കാൻ ആവശ്യത്തിനുള്ള അവസരം തന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം താങ്കൾ താഴെ ഇരുന്ന് കേൾക്കുക. ഈ നിസുവിന്റെ അടുത്ത് അതിനു മുമ്പ് ഹമീദ ഞാൻ വന്ന ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്. ഹമീദ ഞാൻ അതിനു മുമ്പ് വന്നാണ്, ഇന്ററപ്റ്റ് ചെയ്യരുത് ദയവായിട്ട്. ഞാൻ താറിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാനത് പറഞ്ഞു. ഓക്കെ സാർ, ഇല്ല ഓക്കെ. ചോദ്യം 1947 മുമ്പുള്ള ഇന്ത്യയെ ഓർക്കുമ്പോൾ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും അല്ല ഒക്കാനം തോന്നുന്നു. അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ ഇന്ത്യ, എൻ്റെ രാജ്യം, ഞാൻ സ്നേഹിക്കുന്ന രാജ്യം, എൻ്റെ മണ്ണ്, എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എങ്ങനെ താങ്കൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. ആ 47 മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചാണ് താങ്കളുടെ ഒരു പ്രസ്താവന അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. എന്താ അദ്ദേഹത്തിന് ഇത്ര വലിയ വേദനയ്ക്ക് കാരണമാകുന്നത്? ആ പറയാം. പല വേദികളിലും താങ്കളെ വിമർശിക്കുന്ന ഒരു ഒരു വാക്കാണ്, ഒരു താങ്കളുടെ വായിൽ നിന്ന് വന്ന അബദ്ധമാണോ ഈ ഒരു വാക്ക്? ബോധപൂർവം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. 47 മുമ്പുള്ള ഇന്ത്യയെ കുറിച്ച് എനിക്ക് അഭിമാനം ഇല്ലാത്തത് അന്നത്തെ ഇന്ത്യയുടെ വിഭവങ്ങൾ, അന്നത്തെ ഇന്ത്യയുടെ സാംസ്കാരിക പരമായ പൈതൃകങ്ങൾ, വിജ്ഞാനങ്ങൾ, ഇതിനൊക്കെ ഞാൻ അർഹനല്ലായിരുന്നു. അന്ന് എനിക്ക് വിദ്യ ആർജിക്കാൻ അധികാരോ അവകാശമില്ല. ഞാൻ അദർബായ്ക്ക് വീട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് ഈ രാജ്യത്ത് പൗരാവകാശം ഉണ്ടായിരുന്നില്ല. നളന്ദയും തക്ഷശിലയും എനിക്ക് അപ്രാപ്യമായിരുന്നു. എനിക്ക് പൊതുനിരത്തിൽ നടക്കാൻ സാവകാശവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓട്ടവകാശമില്ല. എനിക്ക് വിമർശനാവകാശമില്ല. എനിക്ക് സംസ്കൃതം പഠിക്കാൻ അവകാശമില്ല. എനിക്ക് വേദങ്ങൾ അധ്യയനം ചെയ്യാൻ അവകാശമില്ല. അപ്പോ ഇന്ന് എനിക്ക് മോഡിയെ ഇവിടെ നിന്ന് വിമർശിക്കാം, പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാം, പിണറായി വിജയനെ വിമർശിക്കാം. അന്ന് എനിക്ക് എൻ്റെ യജമാനനെ പോലും വിമർശിക്കാൻ പറ്റില്ല. ചങ്ങല കാലപ്പഴക്കം കൊണ്ട് എൻ്റെ സ്വന്തമാണ് അവയവം പോലെയാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ വരുന്നത്. ഞാൻ പിന്നെ എന്തിൽ അഭിമാനിക്കണം? നിങ്ങൾക്ക് ആർക്കോ കിട്ടിയ ഗുണങ്ങളിൽ ഞാൻ എന്തിനും അഭിമാനിക്കണം? മുമ്പേ അറബി തന്തയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരാളിതെല്ലാം ആസ്വദിച്ചു. നളന്ദയിൽ തക്ഷശിലയിലൊക്കെ അവർ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി. പാവപ്പെട്ട ഞാൻ എന്തിനാ ആസ്വദിക്കുന്നത്? അപ്പൊ എനിക്ക് കിട്ടാതെ പോയ, എന്നെ പോലെ ജനകോടികൾക്ക് കിട്ടാതെ പോയ ഇന്ത്യയുടെ വിഭവശേഷി ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലർക്ക് മാത്രം കൈയടക്കി വെച്ച ബ്രാഹ്മണിക്കലായ മൂല്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ എനിക്കതിനുള്ള തൊലിക്കെട്ടിയില്ല. എനിക്കുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ജനാധിപത്യം വന്ന ശേഷമാണ് പൗരന്റെ വാക്കിന് നിലയും വിലയും ഉണ്ടായത്. അതിനു മുമ്പുള്ള ശിക്ഷണ നടപടികൾ പോലും പ്രാകൃതമായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് വന്ന ശേഷമാണ് ശിക്ഷണ നടപടികൾക്ക് ഓർഡർ ഉണ്ടായത്. ഭരണഘടനാ മൊറാലിറ്റിക്ക് ശേഷമാണ് മനുഷ്യൻ മനുഷ്യനായത്. അല്ലാതെ ആരുടെയും കോൺട്രിബ്യൂഷൻ അതിനകത്തില്ല. മുമ്പെന്തോ ഗുണപരമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ അത് എല്ലാവർക്കും ഞങ്ങൾ പങ്കിട്ടിരുന്നെന്നും സമൂഹത്തിന്റെ എല്ലാ തലത്തിലേക്കും അതിന്റെ അവകാശങ്ങൾ എത്തിച്ചെന്നും സ്ത്രീക്കും പുരുഷനും എല്ലാം പരിഗണന കൊടുത്തെന്നും ജെൻഡർ ഇനീക്വാലിറ്റി ഇല്ലായിരുന്നെന്നും അൺടച്ചബിലിറ്റി ഇല്ലായിരുന്നെന്നും ഒക്കെ വസ്തുതാപരമായി തെളിയിച്ചാൽ ഞാൻ എന്റെ വാക്ക് ഭേദഗതി ചെയ്യാം. എന്ത് പ്രശ്നം? നിസുവിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിസുവിന് മാത്രമല്ല, സാറിനെ കേട്ടിട്ടുള്ള പലരും പല റൂമുകളിലും പല സ്ഥല വേദികളിലും വിമർശനം ഉന്നയിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. എല്ലാവർക്കും അതിന്റെ മറുപടി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.